ഇത്രത്തോളം നമ്മളെ കൊണ്ടുവരുവാൻ നമ്മൾ ആരുമല്ല എന്നും ആ വാക്കുകളാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉദ്ധരിക്കുന്നതും ഉച്ചരിക്കുന്നതും. ആ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ കണ്ണു നിറയാതിരുന്നിട്ടില്ല. അതിന്റെ ഈരടികൾ ഇങ്ങനെ പറയുന്നു, ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത. ഒരു ധർമ്മക്കാരനും ഇത് പാടാം, ഒരു ഭിക്ഷക്കാരനും ഇത് പാടാം, ഒരു ബിസിനസ്സുകാരനും പാടാം. ഇതിനകത്ത് യേശു എന്നോ യഹോവ എന്നോ ഒന്നുമില്ല, എല്ലാ ജാതി മതക്കാർക്കും പാടാം. കാരണം യേശു ഇതിൽ പൊതിഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് സ്വാതന്ത്ര്യം, കർത്താവിന്റെ സാന്നിധ്യം അതിൽ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുകയാണ്, അതിൽ ധ്യാനിച്ചാണ് നമ്മൾ പാടുന്നത്. ദൈവത്തിന് സ്തോത്രം. മനോഹരമായ ഈ ഗാനം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടുമ്പോൾ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തുടുപ്പിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ താഴെയായി വരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ
സാഹചര്യങ്ങളിൽ നമുക്ക് ഉറക്കം വരാത്ത ദിവസങ്ങളുണ്ട്. പരിവരുത്ത തലാണയായി തീർന്ന എത്രയോ വിഷയങ്ങളുണ്ട്. ഉറക്കം നഷ്ടപ്പെട്ടു പോയ എത്രയോ പേരുടെ ഇതിനകത്തുണ്ടെന്നറിയാം. ഒരു കാരണവുമില്ല ഉറങ്ങാൻ പറ്റുന്നില്ല, ഒരു കാരണവുമില്ല ഉറക്കം വരുന്നില്ല. എന്തോന്ന് ചോദിച്ചാൽ എന്തോന്ന് അറിയത്തില്ല, ഉറക്കം വരുന്നില്ല. പലവിധ വിചാരങ്ങൾ, ശത്രു നിന്നെ ചുറ്റി പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഓർത്തോളം. ഇന്ന് രാത്രി എന്നൊരു വിടുതൽ വേണം ദൈവത്തിന്റെ സ്വന്തം. പ്രാർത്ഥിച്ചിട്ട് നീ കിടന്നു ഇന്ന് രാത്രിയിൽ, ഇന്നലെ വരെ നിന്നോട് വാദിച്ചിരുന്ന ശത്രു, യെസ്, ഇന്ന് രാത്രിയിൽ നീ പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ നീ സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അവിടെ നാം വായിച്ചു, കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദൈവദൂതന്മാർ, സ്വർഗത്തിന്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ വന്നാൽ വലിയ വിടുതലാണ്. കല്ലുകൾ പുറംപറമ്പിൽ കിടന്ന ഒരു കല്ലായിരുന്നു, ദൈവത്തിന് സ്തോത്രം. കല്ലുകളെ കുറിച്ച് പല കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ആ കല്ലിനെ തലാണയായി അവൻ വെച്ചു. പുറംപറമ്പിൽ കിടന്ന ഒരു കല്ലായിരുന്നു, യാതൊരു യോഗ്യതയുമില്ലാതെ കിടന്ന കല്ല്, പലരും ചവിട്ടി തേച്ചു കൊണ്ടുപോയ കല്ല്. പ്രൈസറോ, എന്നാൽ ആ കല്ലിനെ ഒടുവിൽ നാം കാണുന്നു, അത് ആലയമായി തീർന്നു. രാത്രിയിൽ പലരുടെയും ചവിട്ട് വാങ്ങിച്ച ഒരു കല്ലായി നീ തീർന്നുവെങ്കിലും നിന്നെ ആലയമാക്കുവാൻ കർത്താവിന് കഴിയും. ദൈവത്തിന്റെ ഒരു ആലയമായി നീ തീരുവാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പലരുടെയും ചവിട്ട് നീ കൊണ്ടിട്ടുണ്ട്, പല നിന്ദകളും പരിഹാസങ്ങളും നീ അനുഭവിച്ചിട്ടുണ്ട്, ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെയൊക്കെയും നീ തകർന്നു പോകാഞ്ഞത്, നീ പൊടിഞ്ഞു പോകാഞ്ഞത് നിന്നെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഒരു വാക്യം കൂടെ എന്നോട് അനുബന്ധിച്ച് വായിച്ചിട്ട് ഞാൻ വേഗത്തിൽ വീണ്ടും നമുക്ക് ഗാനങ്ങൾ ആലപിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിൽ എല്ലാവർക്കും അറിയാവുന്ന മെസ്സേജാണ്, ദൈവത്തിന് സ്തോത്രം. അവിടെ നാം കാണുന്നു 1-ാമത്തെ വാക്യം മുതൽ വേഗത്തിൽ വായിക്കാം. നിന്റെ എല്ലാ സാഹചര്യങ്ങളിലും യേശുവിനെ ക്ഷണിക്കണം. ഞാൻ കമ്പി വാചകം പോലെ പറഞ്ഞു പോട്ടെ, വായിച്ചു. ചില ഷോർട്ടേജ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ സകല സാഹചര്യങ്ങളിലും യേശുവിന് മുൻ പ്രാധാന്യം കൊടുത്തുകൊള്ളണം. ദൈവത്തിന്റെ സ്തോത്രം. വായിക്കാം. വീഞ്ഞ്, അവിടെ കല്യാണശാലയിലാണ് വീഞ്ഞ് തീർന്നു പോയത്. ഓക്കെ, ആ ഓക്കെ, ആ കാര്യം അമേരിക്കയിൽ നടക്കാറുള്ള ഒരു വിഷയമാണ്. പിള്ളേരെ രാവിലെ മോനെ സഭായോഗത്തിന് പോകാനും 7:00 മണി പറയുമ്പോൾ നാട്ടിൽ പോയി മലയാളം പഠിച്ചു വെച്ച് വന്ന മംഗ്ലീഷ് പറയുന്ന പിള്ളേരുണ്ട്. അവർ പറയുന്നത് എന്റെ നാടിക ഇതുവരെ വന്നിട്ടില്ല, മമ്മി എന്ന് വിളിക്കുകടാ, ഒരുങ്ങടാ, എഴുന്നേക്ക്, 9:30 ആയില്ലേ എന്ന് പറയുമ്പോൾ എന്റെ നാടിക ഇതുവരെ വന്നിട്ടില്ല. അത്രയും ഭാഗം അവർക്ക് അറിയാം. വായിച്ചു. ഇത് കാണുന്നു ഇങ്ങനെ, അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-ോ 3-ോ പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീനെന്ന് പറഞ്ഞു. തീർന്നു പോയത് എന്തുവാണ്? എന്തോ അവിടെ തീർന്നത്, വീഞ്ഞാ തീർന്നത്. എന്നാ ഉണ്ടായിരുന്നു അവിടെ? വെള്ളം ഉണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. ഈ ദോഹ പട്ടണത്തിൽ നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം ഷോർട്ടേജ് വന്നെന്ന് പറഞ്ഞാലും വെള്ളം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഒരു പ്രാർത്ഥനാ ജീവിതം നിന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ടോ, അവിടെ ഒരു അത്ഭുതം നടക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഹാലലുയ. അത് മരുഭൂമിയാണെങ്കിലും, അത് പാറയുടെ വിള്ളലുകളാണെങ്കിലും, ഹാലലുയ, എന്തെല്ലാം ഷോർട്ടേജ് നിന്റെ ജീവിതത്തിൽ വന്നാലും വെള്ളം ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ഇന്ന് രാത്രിയിലും നടക്കും. നീ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ജോലിയിൽ, ഹാലലുയ, നിന്റെ ആത്മീക ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കും. കാരണം അവിടെ വീഞ്ഞ് തീർന്നുള്ളൂ, വെള്ളം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ പൈതലെ, നിന്റെ ചുറ്റുപാടുകൾ എല്ലാം നിനക്ക് പ്രതികൂലമാണെങ്കിലും ദൈവത്തിന് സ്തോത്രം, ഹാലലുയ. എന്തെല്ലാം ഷോർട്ടേജ് ഉണ്ടായാലും തീരാത്ത അല്പ വെള്ളമെങ്കിലും നിന്റെ വീട്ടിലുണ്ടോ, നിന്റെ ഭവനത്തിലുണ്ടോ, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനമുണ്ടോ, അവിടെ ദൈവം അത്ഭുതം ചെയ്യും. പ്രൈസ് ലോർഡ്. അവിടെ നാം കാണുന്നു യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 6 ഉണ്ടായിരുന്നു. കണ്ടോ, വായിക്കാം. പ്രൈസ് ലോർഡ്. ഈ കൽപ്പാത്രങ്ങളെ കാലുപൊക്കി വെച്ച്, മക്ക് വെച്ച് കോരി ഒഴിച്ച് കഴുകിയതാ. ഒരുപാട് അച്ഛായന്മാരുടെ ചവിട്ട് കിട്ടിയ കൽപ്പാത്രങ്ങളാ.
അത് പുറത്താ കിടന്ന ദൈവത്തിന് സ്തോത്രം. എത്ര പേര് ചവിട്ടി കാണും ഈ കൽപാത്രത്തെ, എത്ര പേരുടെ ചവിട്ട് കിട്ടിയ പാത്രമാണെന്നറിയാമോ? പൊടി പിടിച്ച് കിടന്ന പാത്രമാണ്. ഹാലലുയ്യ. അത് ആ എല്ലാ അത്യാവശ്യമുള്ളതാണെങ്കിലും പലരും ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ്. എന്നാൽ ഈ കമ്മിറ്റിക്കാരോട് പറഞ്ഞു, അതിനെ പോകാൻ പറഞ്ഞു. നാളുകളായി പുറം പറമ്പിൽ കിടന്ന ചില കൽപാത്രങ്ങളെ ഈ ദിവസങ്ങളിൽ പൊക്കുവാൻ പോവുകയാണ്. പ്രൈസ് ലോർഡ്. നീ മറുതലിച്ച് പുറകോട്ട് പോകണ്ട. നിന്നെ കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി തൊട്ട് കഴിഞ്ഞു. നീ പുറത്ത് കിടന്നോളാം. നീ ഉദാസീനതപ്പെട്ട് കഠിനപ്പെട്ട് പുറത്ത് തന്നെ കിടക്കുവാനുള്ള പാത്രമല്ല നീ അകത്ത് വന്നേ പറ്റുകയുള്ളൂ. നീ നാളുകളായി കൈയടിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, എല്ലായിടത്തും പോകുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. സകലവിധ കാര്യങ്ങൾ നോക്കിയാൽ അസൽ പെന്തിക്കോസ് ഇല്ല. നീ പൊടി പിടിച്ച് കിടക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നിന്നെ തൊടും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ചില ജീവിതങ്ങളെ അയച്ചു, പൊക്കിയെടുത്തു. ദൈവത്തിന് സ്തോത്രം. പൊക്കിയെടുത്ത് എന്തുകൊണ്ടുവന്നു? അകത്ത് കൊണ്ടുവന്നെന്ന് ഞാൻ വിളിച്ചു പറയുകയാണ്. അവിടെ അല്ല, അങ്ങനല്ല വാക്യമെങ്കിലും ഇവനെ പൊക്കിയെടുത്ത് കഴുകി ശുദ്ധീകരിച്ച് കഴിഞ്ഞ് വക്കോളം നിറച്ചു. നിറച്ചിട്ട് പ്രൈസ് ലോർഡ്. എന്തോ ഒഴിച്ചത്, വെള്ളമാ ഒഴിച്ചത്. വെള്ളത്തിന്റെ വ്യത്യാസങ്ങൾ അവിടെ ഒത്തിരി വന്നു. നിങ്ങൾ കേട്ടിട്ടുള്ള ഭാഗമാണ്. കൽപാത്രങ്ങളോട് അനുബന്ധിച്ച്, കല്ലിനോടനുബന്ധിച്ച് അത് ആ വാക്യം ഞാൻ വായിച്ചതിനുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അവിടെ രുചി വ്യത്യാസം വന്നു, നിറ വ്യത്യാസം വന്നു, അത് പൊസിഷന് വ്യത്യാസം വന്നു. ഇപ്പൊ ലൊക്കേഷൻ മാറി. ദൈവത്തിന് സ്തോത്രം. ഇത്രയും നാൾ ഇനി പുറംപറമ്പിൽ ചവിട്ട് കേട്ടി ചവിട്ടുകൊണ്ട് കിടന്ന കൽപാത്രം ഇന്ന് കലവറയിലാണെന്ന് ഓർത്തുകൊള്ളണം. അവിടെ ഇരിക്കുന്നവർ പലരും പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പലരും പറഞ്ഞു, നമുക്ക് ഇവിടെ പാത്രമുണ്ടല്ലോ യേശുവെ, ഇവിടെ ഇത്രയും നേരം വിളമ്പിക്കൊണ്ടിരുന്ന പാത്രമുണ്ട്, കരുതിയിരുന്ന പാത്രമുണ്ട്, മനോഹരമായ പാത്രമുണ്ട്, വീഞ്ഞ് നിറച്ചു വെച്ച പാത്രമുണ്ട്, വീഞ്ഞ് തീർന്ന പാത്രമുണ്ട്. ഹല്ലേലൂയ. ഈ പാത്രമല്ല ഇന്ന് രാത്രി വേണ്ടുന്നത്. കഷ്ടതയുടെ കണ്ണുനീർ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചില പാത്രങ്ങളെ കലവറയിൽ കൊണ്ടുവരുവാൻ ഈ ദോഹ പട്ടണത്തിൽ, ഈ ചർച്ചിൽ ഇന്ന് കേൾക്കുന്ന ചില ജീവിതങ്ങളെ കലവറയിൽ കൊണ്ടുവരുവാൻ, നാളുകളായി പുറകിൽ നിൽക്കുന്ന, നാളുകളായി മറുതലിച്ചു നിൽക്കുന്ന, നാളുകളായി ഹാലലിയ കഠിനപ്പെട്ടിരിക്കുന്ന അനേക മാധ്യമങ്ങൾ കൂടി ശ്രദ്ധിച്ചിട്ടും, അനേക വാക്കുകളിൽ കൂടി ശ്രദ്ധിച്ചിട്ടും, അനേക ആത്മാവിന്റെ ആലോചന കേട്ടിട്ടും, അനേക പാട്ടുകളിൽ കൂടി നീ ശ്രദ്ധിച്ചിട്ടും, അനേക ദൈവദാസന്മാർ ദൂത് പറഞ്ഞിട്ടും കഠിനപ്പെട്ടിരിക്കുന്ന ജീവിതമേ ഇന്ന് മകൽക്കാലം, ഇന്ന് രാത്രിക്കാലം, ഹല്ലേലൂയ, ആ പുറംപറമ്പിൽ നിന്ന് നിന്നെ തേടി വരുന്ന ഒരു ശക്തി നിന്റെ തോളിൽ തട്ടി വിളിക്കുന്നു, ഇന്ന് രാത്രി നീ മടങ്ങി വരണം. ഹല്ലേലൂയ. അവിടുന്ന് പൊക്കി. ഇപ്പോൾ സംസാരത്തിന് വ്യത്യാസമായി, രുചിക്ക് വ്യത്യാസമായി, മുഖച്ഛായക്ക് വ്യത്യാസമായി, നോട്ടവും എല്ലാത്തിനും വ്യത്യാസം. നോക്കുന്നത് വേറെ, എല്ലാ വ്യത്യാസങ്ങളും കർത്താവ് കൊടുത്തു. അപ്പൊ കർത്താവ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ, കർത്താവ് ഒരു ആലോചന അയച്ചു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് അവിടെ തന്നെ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ നമ്മൾ പറയുന്നത് പ്രൈസ് ലോർഡ് ബ്രദറെ, ഇത്രയും നാള് പറഞ്ഞ ലാംഗ്വേജിന് വ്യത്യാസം, പൊസിഷൻ എല്ലാം വ്യത്യാസം. ഇപ്പോൾ അകത്താണ് ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന എന്ന് കേട്ടാൽ ഓടി വരികയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ്, ചില ഷോർട്ടേജ് നിങ്ങൾക്ക് പറയുവാനുണ്ടെങ്കിലും ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ വിടുകയില്ല. ദൈവത്തിന്റെ ആത്മാവ് ഓർഡർ ഇട്ട് കഴിഞ്ഞു. ഇനി നാളുകളായി അകലം ഇട്ട് അകലം ഇട്ട് അകലം ഇട്ട് നടക്കുന്ന ദൈവത്തിന്റെ പൈതലെ, എല്ലാം ഉണ്ടെന്ന് തലവുലിക്ക് സമ്മതിച്ചാലും നിനക്ക് പലതും ഇന്ന് ഇല്ലായെന്ന് ഇന്ന് രാത്രി സമ്മതിച്ചിട്ട് അവന്റെ മുൻപിലേക്ക് ഓടിയെടുക്ക്. അവൻ തലാണയായി വെച്ചിരുന്ന കല്ലിനെ തൂണാക്കി മാറ്റിയെങ്കിൽ, ആലയമാക്കി മാറ്റിയെങ്കിൽ, പുറംപറമ്പിൽ കിടന്ന കല്ലിനെ പൊക്കിയെടുത്തുവെങ്കിൽ, കൽപാത്രങ്ങളിൽ നിറച്ചെടുത്തുവെങ്കിൽ, ഇന്ന് രാത്രി നിന്നെയും നിറയ്ക്കുവാൻ, നിന്റെ ഷോർട്ടേജിനെ മാറ്റുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നീ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവെ, വീഞ്ഞു തീർന്നു എന്നിൽ, നീ പകർന്നു അഭിഷേകമുണ്ട്. അവിടെ അത്ഭുതം ചെയ്യുവാൻ കർത്താവിന് കഴിയും. ദൈവത്തിന്റെ സ്തോത്രം.